നമസ്കാരം. കേരളത്തിലെ ഒരു അഴിമതി വിരുദ്ധരുണ്ട്. അതായത് ഐപിഎസ് പദവിയിലൊക്കെ ഇരുന്ന് ബ്യൂറോക്രസിയുടെ ഭാഗമായിരുന്ന സന്ദർഭത്തിൽ രാഷ്ട്രീയത്തോട് കലഹരിച്ച് അദ്ദേഹം ഒരു വലിയ അഴിമതി വിരുദ്ധനാണെന്ന മുഖമൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ട്. അതായത് സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകമൊക്കെ എഴുതി അദ്ദേഹം ഈ നാട് കണ്ട ഒരു പരിശുദ്ധനാണെന്ന് ഒരു തോന്നലുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തി. ഇപ്പോൾ ഒറിജിനൽ ഫേസ് പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ സ്രാവുകൾക്കൊപ്പമല്ല കുഴലുകൾക്കൊപ്പം നീന്തുകയാണ്. പറഞ്ഞു വരുന്നത് ജേക്കബ് തോമസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇരിങ്ങാലക്കുട മൂന്നാം സ്ഥാനത്തായിട്ടുള്ള ഏറ്റവും ജനപിന്തുണയുള്ള മറ്റൊരു ഐ എസ് കാരൻ. എന്തേ ഇപ്പോൾ ഈ കുഴൽപ്പണം ഇടപാടൊന്നും അദ്ദേഹം കാണുന്നില്ല. ഈ അഴിമതി വിരുദ്ധരെന്ന് വലിയ വാചാടോപം നടത്തിക്കൊണ്ടിരുന്ന ജേക്കബ് തോമസിന് കെ സുരേന്ദ്രന്റെയും ധർമ്മരാജന്റെയും ഒക്കെ കുഴൽപ്പണ ഇടപാട് കാണുമ്പോൾ മുൻപ് അദ്ദേഹം സർവീസിലിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഈ കാണിച്ചിട്ടുള്ള ഗിമ്മിക്സ് ഒക്കെ വെറും തോന്നിവാസം മാത്രമാണ്, അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കാണിച്ചിട്ടുള്ള കോമാളിത്തരങ്ങളാണെന്ന് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. വായ് തുറക്കുന്നില്ല. ഇപ്പോൾ അന്വേഷണ കമ്മീഷൻ അംഗമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തിനാണ്? എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റും. അപ്പോ ഈ പറയുന്ന അഴിമതി വിരുദ്ധന്മാരല്ല ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് കുറച്ച് ചാനലുകളുടെ റിപ്പോർട്ടർമാരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് കരുതി കേരള രാഷ്ട്രീയത്തിലെ കുറെ പേരെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഭരണ സംവിധാനം മോശമാണെന്ന് തുറന്നു കാട്ടാനായിട്ടൊക്കെ ചില ഗിമ്മിക്സുകൾ, അതായത് നിങ്ങളുടെ തോന്നിവാസം പോലെ പ്രവർത്തിക്കാൻ ചില രാഷ്ട്രീയ നേതാക്കന്മാർ അനുവദിച്ചെന്ന് വരില്ല. കാര്യം ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം ബ്യൂറോക്രസിയെ കയറൂരി വിടുക എന്നുള്ളതല്ല, ബ്യൂറോക്രസിയെ നിയന്ത്രിച്ച് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഏതിന്റെങ്കിലും ഒരു തലപ്പത്തിരുത്തിയാൽ ഞാനാണ് ഇവിടുത്തെ രാജാവ്, എന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പൂവിട്ട് പൂജിക്കണമെന്ന് തോന്നുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊരാളെന്ന് ഈ ജേക്കബ് തോമസ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും വെളിവാകുന്നില്ല. ഒരു ചെറിയൊരു ഉദാഹരണം കൂടി ഉണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അദ്ദേഹം ബി ജെ പിയോടൊപ്പം ചേരുന്നു. ഈ നാട്ടിൽ വലിയ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് അദ്ദേഹം ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയും വലിയ, അതായത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഹവാല ഇടപാട് കേരളത്തിൽ നടന്നിരിക്കുകയാണ്. ഇത്രത്തോളം വലിയ രാജ്യസ്നേഹിയും അല്ലെങ്കിൽ അഴിമതി വിരുദ്ധനുമായിട്ടുള്ള ജേക്കബ് തോമസിന്റെ നാവ് എങ്ങോട്ട് പോയി? അദ്ദേഹം ഇതുവരെ ഒരു വാക്ക് ഉരിയാടി ആരും കണ്ടില്ല. അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ഇത്രയും കാലം കാണിച്ച പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും നാള് അദ്ദേഹം സർവീസിലിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയ ചില കോമാളിത്തരങ്ങളല്ല എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തിൽ വായ് തുറന്ന് പ്രതികരിക്കേണ്ടത്. അദ്ദേഹം അഴിമതി വിരുദ്ധനാണ് എന്നോ തുറന്ന് കാട്ടപ്പെടണം അല്ലെങ്കിൽ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ സർവീസിലിരുന്ന് കാട്ടിയപ്പോൾ തന്നെ ഒതുക്കാൻ ശ്രമിച്ചു, അഴിമതിക്കാർക്കെതിരെ ശബ്ദമുയർത്താൻ പറ്റില്ല, അങ്ങനെ ചെയ്താൽ ഒതുക്കപ്പെടുമെന്നൊക്കെ അദ്ദേഹം വലിയ വാചകം കസരത്ത് നടത്തിയ സന്ദർഭത്തിൽ ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന് കൂച്ചുവിലങ്ങായിട്ടുള്ളത്? അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സ്വതന്ത്രനായി നിൽക്കുകയല്ലേ? അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത എന്താണെന്നൊക്കെ ഇപ്പോൾ കണ്ടതാണ്. അദ്ദേഹത്തെ ഇപ്പോൾ ഇരു കൈ നീട്ടി ബി ജെ പി അങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ട് പോയിട്ട് അദ്ദേഹത്തിനെ തൃശ്ശൂരിലെ ഒരു പ്രധാനപ്പെട്ട സീറ്റിൽ നിർത്തി ജയിച്ചു കയറ്റുമെന്നുള്ള വീരവാദമൊക്കെ അടിച്ചതിന് ശേഷം തോറ്റ് മൂന്നാം സ്ഥാനത്താണ്, രണ്ടാം സ്ഥാനത്ത് പോലും എത്താറായിട്ടില്ല. പക്ഷേ ഈ കുഴൽപ്പണത്തിന്റെ എത്രത്തോളം പങ്ക് വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് ഈ പറയുന്ന നിശബ്ദത തുടരുന്നു എന്ന് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങൾ ഇത്രയും കാലം കാട്ടിയത് എന്തുതരം പ്രവർത്തനമാണ്? ഈ നാട്ടിലെ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ സംവിധാനവും അഴിമതി നിറഞ്ഞവരാണ്. ആ സ്രാവുകൾക്കൊപ്പം നീന്തിയപ്പോൾ താങ്കൾ അനുഭവിച്ച ദുരനുഭവങ്ങളെ കുറിച്ച് ഇത്രത്തോളം നിങ്ങൾ വാചാലരായപ്പോൾ ഈ രാജ്യം കണ്ട 400 കോടി രൂപയുടെ കുഴൽപ്പണ ഇടപാടിൽ ഈ ജേക്കബ് തോമസിന് ഇപ്പോൾ അഭിപ്രായമില്ല പോലും. അപ്പോ ചില കാപട്യങ്ങളെ ഈ നാടിന് തുറന്നു കാട്ടാൻ പറ്റുന്ന ഒരു അവസരങ്ങളാണ് ഇത്തരം സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഉദാഹരണങ്ങൾ. ഇവരൊക്കെ കാണിക്കുന്നത് വെറുതെ ചില അഴിമതികൾ കാണിക്കാൻ വേണ്ടി സർവീസിലിരുന്നപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ചിലർ ചെയ്തു കൊടുത്തില്ല. അതായത് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഭരത്ചന്ദ്രൻ ഐ പി എസ് ഇപ്പോ ബി ജെ പിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്, അത്തരം പ്രവർത്തനങ്ങൾ, അതായത് 2.5 മണിക്കൂർ സിനിമയിലിടയിൽ രാഷ്ട്രീയക്കാരെ എല്ലാം അങ്ങ് ഏറിൽ നിർത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഇതാണ് മനസ്സിൽ അദ്ദേഹത്തിന്റെ രൂപം. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ സിനിമയല്ല മിസ്റ്റർ ജേക്കബ് തോമസ്. ജേക്കബ് തോമസ് എന്ന വ്യക്തി കാപട്യമാണെന്ന് ഒരിക്കൽ കൂടി ഉറച്ചു വിശ്വസിക്കാൻ കാരണം അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ തോറ്റതിനു ശേഷം എന്തായാലും ഉറപ്പല്ലേ ഈ നാട്ടിൽ വന്ന പണം, അതിന്റെ ഒരു പങ്ക് ജേക്കബ് തോമസിന് ചെല്ലാം. പ്രത്യേകിച്ച് അദ്ദേഹം മത്സരിച്ച മണ്ഡലം തൃശ്ശൂരാണ്. ഈ കുഴൽപ്പണം പിടിച്ചെടുത്ത സ്ഥലവും കൊടകരയാണ്. സ്വാഭാവികമായി അവിടെ പണം ചെന്നിട്ടുണ്ടെങ്കിൽ ജേക്കബ് തോമസിന്റെ പോക്കറ്റിൽ നിന്ന് 5 പൈസ എടുത്തല്ല തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിട്ടുള്ളത്. ജേക്കബ് തോമസ് എന്ത് നേട്ടത്തിന് വേണ്ടിയാണ് ബി ജെ പിയോടൊപ്പം ചേർന്നതെന്ന് ചോദിച്ചാൽ അതിനും ചില സംശയങ്ങൾ അവശേഷിക്കുകയാണ്. നിങ്ങൾ അഴിമതി രഹിതനാണെന്ന് ഇനി എങ്ങനെ പറയാൻ കഴിയും? നിങ്ങളും ഒരു കാട്ടുകള്ളനാണെന്ന് പറയേണ്ട ഒരു സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അല്ലെങ്കിൽ
ഇത്രയും കാലം നിങ്ങൾ പ്രതിച്ഛായയെക്കുറിച്ച് സംസാരിച്ച ജേക്കബ് തോമസിന് കുഴൽ വഴി ഇത്രത്തോളം പണം ഒഴുകി ഈ രാജ്യത്തേക്ക് വന്നപ്പോൾ ഈ നാട്ടിലെ ഈ ഒരു സന്ദർഭം അറിയാം എല്ലാവർക്കും കുഴൽ വഴി ഓക്സിജൻ കൊടുക്കാനുള്ള തിരക്കിലാണ് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റും ആ സന്ദർഭത്തിലാണ് ദേശീയ തലത്തിൽ നിന്നൊരു കുഴലിട്ട് ഇങ്ങോട്ടേക്ക് പണം ഒഴുകിയപ്പോൾ ആ പണത്തിന്റെ ഒരു വിഹിതവും കൈപ്പറ്റിയതിന് ശേഷം ജേക്കബ് തോമസ് നാവില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അപ്പോൾ ജേക്കബ് തോമസിനും കുഴൽപ്പണം അല്ലെങ്കിൽ പണം മോസിന് കിട്ടിയാൽ വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കാൻ അറിയാം അതുകൊണ്ട് ഈ നാട്ടിൽ ഇത്തരത്തിൽ ചില പുസ്തകങ്ങളൊക്കെ എഴുതി വലിയ പേരും കൊടുത്തിട്ട് ഞാൻ മഹാനാണെന്നൊന്നും ഇനി അങ്ങോട്ട് ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല കൃത്യമായിട്ട് ജനത്തിന് ബോധ്യപ്പെടുന്നുണ്ട് ചില കാപട്യങ്ങൾ ആ കാപട്യങ്ങളെ ജനം തിരിച്ചറിയേണ്ട സന്ദർഭം കൂടിയാണ് ഈ പറയുന്ന സർവീസിൽ ഇരുന്നപ്പോൾ ഉണ്ടാകാത്ത ആ വീറും വാശിയൊന്നും എന്തേ സർവീസിന് പുറത്തുപോയപ്പോൾ ഇല്ലാത്ത നിങ്ങൾ സർവീസിൽ ഇരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് നേരെ വിജിലൻസ് അന്വേഷണമുണ്ട് അറിയാലോ അല്ലേ നിങ്ങൾ തുറമുഖ വകുപ്പിന്റെ ഡയറക്ടർ ആയിരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയ വസ്തുക്കൾ സർക്കാരിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ നിങ്ങൾ അന്വേഷണം നേരിടുന്നുണ്ട് അതും മാത്രമല്ല സർക്കാരിന്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ ലക്ഷക്കണക്കിന് കൈപ്പറ്റി അധ്യാപക വൃത്തിക്ക് പോയ സംഭവം നിങ്ങൾക്ക് നേരെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ സർവീസിൽ ഇരുന്ന സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ ഒരു വലിയ വിശുദ്ധ പശുവൊന്നും ആയിരുന്നില്ല ഇപ്പോൾ അത് കഴിഞ്ഞപ്പോഴും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ജേക്കബ് തോമസ് എന്ന കാപട്യങ്ങളെ ഈ നാട് ഇത്തരം സന്ദർഭങ്ങളിൽ ഒന്ന് കൃത്യമായി അവലോകനം ചെയ്ത് നോക്കണം ഇവരുടെ വാക്കൊന്നും പ്രവൃത്തിയൊന്നും എന്നുള്ള കാര്യത്തിൽ മറ്റെന്തുദാഹരണമാണ് ഇനി ഈ നാടിന് അനുഭവിച്ചറിയേണ്ടത്.